subscribe now and press the bell icon. Never miss an update. വ്യാജ ആരോപണങ്ങൾ. കന്യാസ്ത്രീ 8 മാസമായി തടവറയിൽ. റാഞ്ചി. കുറ്റപത്രം പോലും സമർപ്പിക്കാതെ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ മദർ തെരേസയുടെ ചാരിറ്റി സന്യാസ സഭാഗമായ സിസ്റ്റർ കൺസീലിയ ബസ്ല 8 മാസത്തിലേറെയായി ജാർഖണ്ഡിലെ തടവറയിലാണ്. റാഞ്ചിയിലെ ബിർസമുണ്ട ജയിലിൽ പ്രമേഹരോഗിയായ സിസ്റ്റർ നരകിച്ച് കഴിയുന്നു. സമൂഹത്തിലെ അശരണരായവരെ സഹായിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ കുറ്റപത്രം നൽകാൻ പോലീസ് വൈകുന്നതിന്റെ പേരിൽ ഇത്രയും നീണ്ട കാലം അനിശ്ചിതമായി തടവറയിലിടുന്നത് എല്ലാ തരത്തിലുമുള്ള മനുഷ്യാവകാശ ലംഘനമാണെന്ന് പൗരാവകാശ പ്രവർത്തകരും സംഘടനകളും ചൂണ്ടിക്കാട്ടി. വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ അബലയായ സ്ത്രീയെ തുറങ്കിലടയ്ക്കുന്നതിൽ വനിതാ കമ്മീഷൻ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സിസ്റ്റർ കൺസീലിയ ബസ്ലയുടെ ജയിൽ ജീവിതം അനിശ്ചിതമായി നീളുന്നതിൽ ദേശീയ മെത്രാൻ സമിതി ആശങ്ക പ്രകടിപ്പിച്ചു. കുറ്റപത്രം നൽകാതെ സിസ്റ്ററുടെ ജയിൽവാസം ദീർഘിപ്പിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്ന് CBCI സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ തിയഡോർ മാസ്ക്രിനാസ് പറഞ്ഞു. മനുഷ്യകടത്ത് ആരോപിച്ചായിരുന്നു സിസ്റ്റർ കൺസീലിയ ബസ്ലയെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴാകട്ടെ ക്രമവിരുദ്ധവും ചട്ടലംഘനവും നടത്തിയിട്ടുള്ള ദത്തെടുക്കലാണ് ആരോപിച്ചിരിക്കുന്നത്. അറസ്റ്റിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യവും വ്യക്തമാക്കുന്ന നടപടിയാണിതെന്ന് ബിഷപ്പ് തിയഡോർ ചൂണ്ടിക്കാട്ടി. ആഴ്ചയിൽ 3 പേർക്ക് മാത്രമാണ് സിസ്റ്ററെ കാണാൻ സാധിക്കുന്നത്. ദത്തെടുക്കൽ സംഭവത്തിൽ കുഞ്ഞിനെ സ്വീകരിച്ച ദമ്പതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി. സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുഞ്ഞിനെ ദമ്പതികൾക്ക് കൊടുത്തതെന്ന കുഞ്ഞിന്റെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ജാമ്യം. ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകാൻ സഹായിച്ച ആശുപത്രി ജീവനക്കാർക്കും ജാമ്യം നൽകിയെങ്കിലും സിസ്റ്ററിനെ തടവറയിൽ നിന്നും മോചിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് പ്രാദേശിക ക്രൈസ്തവനായ പിയൂസ് കെൽക്ക പറയുന്നു. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update.